അതന്നെ ആ ഒരു മല എന്ന് പറയുന്നത് ഞാൻ ഇരിക്കുന്നത് മലയാളാണത് വീണ്ടും കണ്ടുപിടിയാ ഞാൻ വലിയ അടുത്ത് ഗൂഗിൾ മാപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് പോന്നതാ ഹലോ ഗാങ്സ് ഹലോ ഗാങ്സ് ഹലോ ഗാങ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹലോ ഗാങ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ഞങ്ങൾ ചെറിയൊരു റൈഡിലാണ് സ്ഥലം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂന്നാർ ഇരുന്ന് മറയൂര് അവിടെ മറ്റേ അത് വരുന്നുട്രാ അതന്നെ ആ മറയൂർ കാന്തല്ലൂർ റോട്ടിലൂടെ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കണ എൻ്റെ മോനെ ഒരു രക്ഷയില്ല പറഞ്ഞ ഒരു രക്ഷയില്ല എന്നതെ ഈ വ്യൂ നിങ്ങൾ നോക്ക് സാധാരണ എല്ലാവരും മൂന്നാർ വന്നിന് അപ്പം തന്നെ ചാടി കയറി ടോപ്പ് സ്റ്റേഷനല്ല ഒരു പ്രാവശ്യം എങ്കിലും എന്തേ ഒരു പ്രാവശ്യം അല്ല നല്ല രീതിയിൽ ഇവിടേക്ക് വരണം എൻ്റെ മോനെ ഈ വ്യൂ ഒന്ന് നോക്ക് ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞ മാരക വ്യൂ പിന്നെ അത് ഞങ്ങൾ വന്ന റോഡാണെങ്കിൽ ഇതുപോലത്തെ ടാറിത കിടുക്ക റോഡ് ബൈക്ക് വിത്ത് സോളോ റൈഡാണെങ്കിൽ ഉണ്ടല്ലോ അങ്ങോട്ട് എടുത്ത അഗ്രഹം എടുത്തത് നല്ല രസം വരാതായിട്ട് ഞങ്ങളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വ്യൂ കണ്ടപ്പോൾ ചവിട്ടിയതാണ് ചവിട്ടിയില്ലെങ്കിൽ ഇതായിട്ട് മിസ്സായി പോകും കണ്ടാ ഭാഗത്ത് സൂര്യൻ നല്ല അടിപൊളി വ്യൂ ഏതാണ്ട് വെളുപ്പിന് 4 മണിയായിപ്പോയി എനിക്ക് 5 മണിക്ക് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് മൂന്നാറെത്തി ചായ കുടിച്ച് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് വേറെ ഒന്നും അവിടേക്കാണ് അവിടെ എന്താ കാണുന്നതെന്ന് അറിയില്ല ഞങ്ങൾ ജസ്റ്റ് യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ നോക്കിയിട്ട് അവിടേക്ക് പോകാനുള്ളൊരു പ്ലാനാണ് എങ്ങനെയുണ്ടാവുമെന്ന് അറിയില്ല ക്ലൈമറ്റും കാര്യങ്ങളും പക്ഷേ റോഡ് രക്ഷയില്ല കേട്ടോ പോകുന്ന റോഡ് അടിപൊളി റോഡ് രക്ഷയില്ല ഇനിയിപ്പോൾ അവിടെ എത്തിക്കുമ്പോൾ ബാക്കി വ്യൂസൊക്കെ എങ്ങനെയാണെന്ന് അറിയാം ഓ പൊളി വൈബും മറയൂർ കാന്തല്ലൂർ റോഡ് പൊക്കോ കുറച്ചാണ്ട് പോയി കഴിയും തേയിലത്തോട്ടും ചന്ദനത്തിന്റെ ഇടയിൽ കൂടെ പോകും പിന്നെ മൃഗങ്ങളെ കാണാന്നൊക്കെ പറഞ്ഞു പുള്ളി എന്താ ഇത് നോക്കി വ്യൂ കേടോ പുള്ളി കുറച്ച് കോടോ അങ്ങനെ താന്നിക്കണില്ല ഹെവി മേഘമാണോ പോണ മേഘം എന്താ പുളി റോഡ് റോഡ് ഉണ്ടോ എന്താ ഇവിടെ എന്താ അവിടെ ടോപ്പ് സ്റ്റേഷൻ പോണേ നല്ല അടിപൊളിട്ടത് ആ ടോപ്പ് സ്റ്റേഷൻ കയറി കയറി പോയി പ്രാന്താവും നമ്മൾ ഒട്ടേ പോകും നമുക്ക് ജസ്റ്റ് അങ്ങനെ നീ പോയേക്കാം അവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നു അറിയില്ല എന്റെ മോനെ പുളി പുളി ഇവിടെ മുള്ളിയല്ല മുത്രയും മോട്ടറും ഒരുത്ത ഓടി പോടൊക്കെ വ്യൂ ഉണ്ടോ നോക്കാൻ വേണ്ടി പുള്ളി ഓടി നോക്കാവാ ഇത്രയും പേര് മൊത്തം മൊത്തം കേൾക്കില്ല എങ്ങനെ മുകളിലൊന്നും ഇല്ലെങ്കിൽ പണി പാളും ഇതാ എനിക്കറിയില്ല എവിടെ ഒന്നും നോക്കാൻ പറ്റില്ല റേഞ്ച് ഇല്ല ഈ
റോഡ് കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് ഓഫ് റോഡ് ചെയ്യാൻ കുറച്ച് കയറിയതാ. പക്ഷെ ഈ റോഡ് കുറെ ദൂരത്തേക്ക് ഉണ്ട്. മുകളിലേക്ക് കയറിയിട്ട് ഒന്നും കാഴ്ചയൊന്നുമില്ലെങ്കിൽ നല്ല ടൈം ചുമ്മാ വേസ്റ്റ് ആവുന്നുണ്ട്. എപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുക. നല്ല ഉരുളൻ കല്ലുകൾ അതുകൊണ്ട് പെട്ടെന്ന് തെന്നാൻ ചാൻസ് ഉണ്ട്. ഗിയറിൽ തന്നെ ഇറക്കി പോകണം. നമ്മുടെ മുന്നിൽ കാണുന്ന ഈ ഒരു മല എന്ന് പറയുന്നത് പെട്ടിമുടിയാണ്. അവിടെ എന്തൊട്ട് സൗത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ എവറസ്റ്റോ എവറസ്റ്റോ സൗത്ത് ഇന്ത്യ നല്ലതാ. അവിടെ അപ്പൊ ആനമുടി അല്ലേ? ആനമുടിയാണ് പെട്ടിമുടിയാണ്. ഏതോ ഒരു വലിയ മലയാണ് പെട്ടിമുടിയാണോ ആലമുടിയാണോ കേട്ടോ. ഞാൻ പണ്ട് ആനമുടിന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് എന്നിട്ട് സാറാണോ പെട്ടിമുടി അറിയാവൂ. പെട്ടിമുടി അരിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഇത് ലൊക്കേഷൻ നോക്കാനായിട്ട് ഇവിടെ റേഞ്ചും കുന്തൊന്നും ഇല്ല. അല്ലെങ്കിൽ ലൊക്കേഷൻ നോക്കിയപ്പോ പറഞ്ഞുതരാറുന്നു. സ്പീഡ് ഇട്ടുണ്ടോ? അയച്ചിട്ടുണ്ടോ? നല്ല രസമുണ്ട്. പക്ഷെ അത്യാവശ്യം കുറച്ച് വെയിലുണ്ട്. പക്ഷെ തണുപ്പുള്ള കാരണം വണ്ടി ഓടിക്കുമ്പോ ഒരു ഫീലില്ല. എന്റെ മോനെ റോഡ് രക്ഷയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങോട്ടെടുത്ത ഇങ്ങോട്ടെടുത്ത അങ്ങോട്ടെടുത്ത ഇങ്ങോട്ടെ പാപ്പാ. വ്യൂ വ്യൂ കണ്ടോ? അപ്പൊ ചോട്ടിക്കോ. ആ നമ്മള് വന്ന വഴി നമുക്ക് രണ്ട് കമ്പനിക്കാരെ കിട്ടി. വീടിന്റെ അടുത്തല്ല, പറവൂർന്ന് പറയും. അവിടെ നിന്ന് നമുക്ക് രണ്ടുപേരെ കിട്ടി. അവര് എന്താ പൊന്നെ ഒരു രക്ഷയില്ല. അവര് ഇന്നലെ വെളുപ്പിന് രണ്ടുമണിക്കാൻ കണ്ടാ ഇവിടെ കയറിയത് മൂന്നാറ്. രണ്ടു ടെന്റ് അടിച്ച് മുഖത്ത് അട്ടക്ക് അടിച്ച് വൈ പച്ചമാര് രക്ഷയില്ല. അപ്പൊ അവരെ നമ്മൾ പിരിയുകയാണ്. അവര് ഫുള്ള് ലോക്കൽ പ്ലേസുകൾ വൈബ് ഓടിക്കാൻ വേണ്ടി ഇതേ താഴെ തിങ്ങോണ്ടിരിക്കാം. ഓക്കെ കാണാ. നീ ബസ് കാണിച്ചാണാ? നീ ബസ് കാണിച്ചാണാ? പന്നി ഞാൻ സൈഡിലേക്ക് എടുക്കാൻ പോയതാ. ഇരിക്കുന്നത് മലയാളാണത്. ആചാരിക്കും എന്തെയോ കീഴവാടാ. ഈ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഈ വന്യജീവികള് അധികം ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് സൈഡിൽ ഫുള്ള് നെറ്റ് കെട്ടിയൊക്കെ അയപ്പുറക്ക് കിടക്കാണ്ടിരിക്കാനായിട്ട്. നേരത്തെ കൂടെ കറണ്ട് കടത്തിരുന്നോന്ന് അറിയില്ല. കറണ്ട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം ഈ ഏരിയയിൽ ഫുള്ള് ആളുകളൊക്കെ താമസിക്കണതാ. നടത്തും കുറങ്ങന്മാരുണ്ട്. ഇതിപ്പോ റോഡ് സൈഡിൽ ഇരുന്നതാ. ഓട്ടോറിക്ഷ വന്നായിരുന്നു മുകളിലേക്ക് കയറിപ്പോയി. മങ്കി ഫാമിലി കുരങ്ങന്മാർ കുറേ ഉണ്ട്. നമുക്ക് പോകുന്ന വഴി വേറെ മൃഗങ്ങളെ കാണാമെന്ന് അറിയില്ല. പെട്ടെന്ന് പെട്ടെന്നാണ് ഈ സാധനങ്ങളൊക്കെ സൈഡിൽ കൂടെ പോണത്.
ഇവിടെ കമ്പിയിലിട്ട് കാരണം പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് റോഡിലേക്ക് ഒന്നും കയറി വരില്ല. ഇതിപ്പോൾ മലയെണ്ണ കാരണം ചാടി കയറി വരാമല്ലോ. മാൻ ആ സാധനങ്ങളൊക്കെ ഈ സാധനത്തിലുണ്ട്. എന്തായാലും ഒരു രക്ഷയില്ല. നിങ്ങളിത് പുതിയ ബൈക്ക് എടുത്തിട്ടൊക്കെ ഈ റോഡിലേക്ക് വരണം. എന്തായാലും ഇഷ്ടപ്പെടും. അടിപൊളി റോഡും വൈബും കളയാൻ പറ്റും. ഓ പൊളി പൊളി. പതുക്കെ പൊക്കോ, എന്തൊക്കെ കാണാൻ പറ്റും. ആ പതുക്കെ പൊക്കോ നോക്കാം. ഞങ്ങളിപ്പോൾ മറ്റേ മറയൂര് കാന്തല്ലൂർ റൂട്ടിൽ മറ്റേ അവിടെ ഒരു വാട്ടർഫാൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ പോയിട്ട് വാട്ടർഫാൾ ഞങ്ങൾ ഫോട്ടോ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി വാട്ടർഫാൾ ഉണ്ട്. ഇനി അവിടെ പോയാലേ അറിയാൻ പറ്റുള്ളൂ. ഈ സമയത്ത് ഓപ്പൺ ആണെന്നാണ് പറഞ്ഞത് കോവിഡ് ആയാലും. ഇപ്പം ഞങ്ങൾ സത്യം പറഞ്ഞാൽ രണ്ട് ചുറ്റും മലയാണ്. മല ഞങ്ങളെ വിഴുങ്ങിയ പോലെ ഒരവസ്ഥയാണ്. ഞാൻ ഇത്ര നേരം വന്ന പോലത്തെ ഒരു റോഡല്ല, കുറച്ചുകൂടി പൊളിഞ്ഞ പോലത്തെ റോഡാണ്. പക്ഷെ എന്നാലും ബൈക്കൊക്കെ ഓടിക്കണത് ഒരു ക്ഷീണമില്ല. പിന്നെ എന്തായാലും അവിടെ പോയോക്കാം, പോയാലേ അറിയാൻ പറ്റുള്ളൂ. കാരണം ആദ്യമായിട്ട് വന്ന ഹലോ ചോദിച്ചോക്കടാ. കിലോമീറ്ററായി 12 കിലോമീറ്ററല്ലേ പറഞ്ഞേ. 12 കിലോമീറ്ററായി ചോദിച്ചോണോ. അമ്മയോട് കയറുന്നില്ലേ. വാട്ടർഫാൾ അടിപൊളിയാണോ? താഴെയാണോ? എന്തോരം പോകണം? എവിടെ ദൂരം പോയിട്ട് ലെഫ്റ്റാ? ഓക്കെ, താങ്ക് യു. ഈ വഴിയാണെന്ന് ഡൗട്ട് ഉണ്ട്. നോക്കട്ടെ, വെള്ളച്ചാട്ടം. ഞാൻ ഉണക്കിയത പിള്ളേരെ കെട്ടിപ്പ. ആ ഇതന്നെ ഇതന്നെയാ. പോലീസുകാരുടെ മൂന്ന് പേര് ഒരു കാട്ടിൽ വിളിക്കാൻ പോലെ ജോസഫിലെ നടനൊക്കെ ഉള്ളത് മനസ്സിലായി. അവിടെ ഏത് അപ്പുറത്താ? വെള്ള മറയൂര് കാന്തല്ലൂര് പോവാന്ന്. വാട്ടർഫാള് നിക്ക് നിക്ക്, ഇത് തന്നെയാണെന്ന് കേട്ടോ. ആ വഴി അയ്യോ, അവിടെ ഇവിടെ അല്ല, അപ്പുറത്തെ വഴിയാ. അവിടെ ഇതില്ലാത്തവരാണ് മൊബൈൽ ഹോൾഡർ. ആ വണ്ടി ഇവിടെ പോവുള്ളൂ, വണ്ടി ഇവിടെ വരെ പോവുള്ളൂ, വണ്ടി ഇവിടെ വരെ പോവുള്ളൂ. കുറച്ച് നടക്കാണ്ട് നോക്കട്ടെ. ആ ഇത് തന്നെ വണ്ടി ഇവിടെ പോവുള്ളൂ. അങ്ങനെ നടക്കണം. 300 മീറ്റർ ആ വണ്ടി ഇവിടേക്ക്.
ആ മാപ്പുണ്ട്, ഗൂഗിൾ മാപ്പ് വഴി അറിയാം. ഓപ്പ ഓപ്പറോണാണോ നോക്കി, അവിടെ നിന്നിട്ടോണാ പിള്ളേരെടുത്ത് പോണം. നീ എന്തമ്മേ ലെഫ്റ്റ് എന്ന് പറഞ്ഞ നിനക്ക് പോയോ തിരിച്ചു കയറാൻ വയ്യ. ആ പുള്ളിയെടുത്ത് വിളിച്ചാച്ച ആ ഈ ചൂട് തുറന്നട്ടാ. ഇന്നതണ്ടാ ഞാൻ ഷോട്ടിട്ടുണ്ട്. അത് ശരിയാ, ഒന്നും ഇണ്ടാൻ പറ്റില്ല. പിന്നെ വീണ്ടുണ്ടോ അത് മൂഞ്ചു തോന്നി. ഇത് ഏത് വഴിയാടാ? ഗൂഗിൾ മാപ്പിൽ മറ്റേ ഡോട്ട് ഡോട്ട് വഴിയാ. എന്താ വിളി അത് മൂഞ്ചലായില്ലോ. അപ്പൊ നമ്മുടെ വഴി നല്ല രീതിയിൽ തെറ്റി. ആകെ 100 മീറ്റർ അങ്ങോട്ട് ഉള്ളൂ എത്താൻ പറ്റണ്ട. അങ്ങോട്ട് കൊച്ചേക്കാൻ വെള്ളത്തിൻ്റെ ആ അപ്പോ അവരെങ്ങനെ പോയേ കാറുകാര്? ഓ നീ ചോദിച്ചത് നടക്കട്ടല്ലേ. ഞാൻ വലിയ കാര്യത്തിൽ ഗൂഗിൾ മാപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് പോന്നതാ. എന്നെ കണ്ടു നോക്കി പിന്നെ ആണുള്ളൂ. അപ്പൊ ഇന്നത്തെ റൈഡെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സത്യം പറഞ്ഞ ഒരു പ്ലാനിങ് ഇല്ലാത്ത റൈഡാണ്. പേരിന് മൂന്നാർ എന്ന് പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് പിന്നെ പ്ലാൻ ചെയ്ത് നേരെ അയ്യോ സത്യം പേര് കാന്തല്ലൂര് മറ്റേ മറയൂർ കാന്തല്ലൂർ റൂട്ട് പിടിച്ച് ഒരു ബൈക്ക് എടുത്ത് കഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യം വരേണ്ട സ്ഥലം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത റൂട്ട് എന്ന് വെച്ചാൽ രക്ഷയില്ലാത്ത റൂട്ട്. നല്ല അടിപൊളി, നല്ല ഒരു മഴ കുറെ ക്ലൈമറ്റ് ആണെങ്കിൽ അടിപൊളി ആയിരിക്കും. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ റോഡ് ഒരു രക്ഷയില്ല, രണ്ട് സൈഡിലും മറ്റേ വെയിൽ കിട്ടിയിട്ടുണ്ട്. അത് ഈ മൃഗങ്ങൾ ക്രോസ് ചെയ്യാൻ കാരണം കുറച്ച് പണിയിട്ട് കാരണം നൈറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ മൃഗങ്ങൾ കാണാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾ മലയാളത്തെ കാണിച്ചിട്ടുണ്ട്, അത് മാത്രം കണ്ടുള്ളൂ. ഇനി തിരിച്ചു പോകുമ്പോൾ എല്ലാം കാണുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ശരിയാ. പക്ഷെ എന്നാലും കടന്നു പറയാൻ ചാൻസ് ഇല്ല, കാരണം അത്ര പൊക്കത്തിലും എഴുതി കിട്ടിയാണ്. പക്ഷെ എന്നാലും അവിടെ വണ്ടി നിർത്താൻ പാടാന്ന് ബോർഡൊക്കെ ഉണ്ട്. അതുകൊണ്ട് വണ്ടി അവിടെ നിർത്താൻ പറ്റില്ല. ഞങ്ങളിപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു പോകുന്നത് മിക്കവാറും മൂന്നാറിൽ നിന്ന് കട്ടപ്പന കയറി ആ റൂട്ട് തിരിച്ചു പോകാനൊരു പ്ലാൻ. അപ്പോൾ ബൈ ബൈ ആൻഡ് നെക്സ്റ്റ് വീഡിയോ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.